സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് ഷാജ് കിരണിന് ബി ജെ പി ബന്ധം. ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഒരു സ്വകാര്യ ചാനലിൽ പുറത്തുവിട്ടു. ഇതോടെ കള്ളി വെളിച്ചത്തായി. കർണാടകയിലെ ഊർജ്ജമന്ത്രി വി സുനിൽകുമാറുമായി ഷാജ് കിരണനും സന്ദീപ് വാര്യറും കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രമാണ് പുറത്തു വന്നത്. 2021 സെപ്റ്റംബറിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്. മന്ത്രിയുടെ വസതിയിലെ വിരുന്നിലാണ് ഇരുവരും പങ്കെടുത്തത്. ഇതോടെ ബി ജെ പിയുടെ തിരക്കഥയിൽ സ്വപ്നയുടെ രണ്ടാം നാടകമാണ് പൊളിഞ്ഞ് പാളിസായത്. ഇത് നേരത്തെ പലരും സംശയിച്ചതാണ്. സ്വപ്ന പുറത്തുവിട്ട ഷാജ് കിരണിന്റെ ഫോൺ കോൾ റെക്കോർഡും ഷാജ് കിരണിന്റെ വെളിപ്പെടുത്തലും കേട്ടപ്പോഴേ ഉറപ്പിച്ചതാണ് ഇരുവരുടെയും നാടകമാണെന്നും ബി ജെ പി തിരക്കഥയാണെന്നും. മാത്രമല്ല, ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരസ്യമായി സ്വപ്നയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്താൽ 1000 വക്കീലന്മാർ സ്വപ്നയ്ക്ക് വേണ്ടി വരുമെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ശക്തമായ കട്ട സപ്പോർട്ടാണ് സുരേന്ദ്രൻ സ്വപ്നയ്ക്ക് നൽകിയത്. തന്നെയുമല്ല, സ്വപ്നയ്ക്ക് വേണ്ടി വാദിക്കാൻ വന്നത് കൃഷ്ണരാജ് എന്ന സംഘി വക്കീലും. സ്വപ്നയും ശരത്തും ജോലി ചെയ്യുന്നത് എവിടെയാ? സംഘി സ്ഥാപനത്തിലും. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അരിയാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും ആരുടെ തിരക്കഥയും നാടകവുമാണെന്ന്. സ്വപ്നയുടെ ഈ നാടകം സർക്കാരിനെ കരിവാരിത്തേക്കാനും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനും ആക്ഷേപിക്കാനുമുള്ള ബി ജെ പിയും കോൺഗ്രസിൻ്റെയും രഹസ്യധാരണ ആണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അന്നേ അഭിപ്രായപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലും രഹസ്യമൊഴിയും ഒക്കെ വരുമോ? സ്വപ്ന ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ ഈ അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയിരുന്നതാണ്. അന്നൊക്കെ ഈ ഏജൻസികളെല്ലാം തലനാരിഴ കീറി മുറിച്ച് അന്വേഷിച്ചതുമാണ്. എന്നിട്ടും ഒരു തരി തുരുമ്പ് പോലും കിട്ടിയില്ല. എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും ആവക കാര്യങ്ങൾ വീണ്ടും വീണ്ടും എഴുന്നള്ളിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി സ്വർണം കടത്തുമോ, കറൻസി കടത്തുമോ? മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വർണം ദുബായിൽ നിന്നും കുഴിച്ചെടുക്കുന്നതും സൗജന്യമായി വരുന്നതൊന്നുമല്ല. അവിടുന്ന് ചിലപ്പോൾ വില കുറച്ച് കിട്ടുമായിരിക്കും. അങ്ങനെ വില കുറച്ച് കിട്ടുന്ന സ്വർണം കള്ളക്കടത്തായി ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമോ? സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത സംഭവം. നാണമില്ലല്ലോ. ഇതൊക്കെ കേട്ട് കലാപവുമായി ഇറങ്ങി പുറപ്പെട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്നും ആസനത്തിൽ അടിമേടിച്ച് നടക്കാൻ കഷ്ടം എന്നല്ലാതെ മറ്റെന്തു പറയാം.